പ്രിയമുള്ളവര് വിഷ്ണുവിൻ്റെയും ജസ്സിയുടെയും കഥയാണ് അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണ് ജെസ്സി വയനാട്ടുകാരിയായ ഒരു പാവം കുട്ടിയാണ് അവളുടെ കയ്യിൽ ക്യാമറയുള്ള ഫോണൊന്നും അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ മുഖം ഇതുവരെ അവൾ കണ്ടിട്ടില്ല കടല് കാണാനും കടലുപോലെ പ്രണയം നൽകിയ വിഷ്ണുവിനെ കാണാനും അവൾ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുന്നു അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങുന്നു ജെസിയുടെ അടുത്തേക്ക് ഓടി വരുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ ഫോണ് ഒരു സംഘർഷത്തിൽപ്പെട്ട് തെറിച്ചു പോകുന്നു അത് കിട്ടുന്നതാകട്ടെ റോയ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് റോയി അത്ര വെടിപ്പുള്ളൊരു ജീവിതം നയിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ആ ഫോണിലേക്ക് ജെസ്സിയുടെ കോള് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു റോയി ഫോൺ എടുക്കുന്നു വിഷ്ണുവാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജെസ്സി സംസാരിക്കുന്നു റോയി ജെസിയുടെ അടുത്തേക്ക് എത്തുന്നു വിഷ്ണുവാണ് എന്ന് തന്നെയാണ് ജെസ്സി വിചാരിച്ചത് അങ്ങനെ പെരുമാറാൻ തുടങ്ങുമ്പോഴേക്ക് യഥാർത്ഥ വിഷ്ണു വരുന്നുണ്ട് കണ്ടക്ടറോട് വിവരം ചോദിച്ച് ജെസിയുടെ അടുത്തേക്ക് ഓടി വരുന്നു റോയി വിഷ്ണുവിൻ്റെ ഫോണ് തിരികെ കൊടുക്കുന്നു ജെസിയെയും കൊടുക്കുന്നു കഥ അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല റോയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ഇതൊരു പാവം പെൺകുട്ടിയാണ് പക്ഷേ വിഷ്ണുവിൻ്റെ മുഖത്ത് എന്തോ ഒരു പന്തികേട് റോയിക്ക് ഫീൽ ചെയ്തു അങ്ങനെ റോയ് ഇവരുടെ പിന്നാലെ ചൊല്ലുകയാണ് ഒരു ശല്യക്കാരനായി മാറുകയാണ് ആദ്യമായി കണ്ടതിൻ്റെ സന്തോഷത്തോടെ ഒരു പകൽ ആസ്വദിച്ചു ആ രണ്ടാളുകളുടെയും പിന്നാലെ റോയി ഒരു ശല്യക്കാരനായി മാറുന്നു ശല്യക്കാരനാണ് വില്ലനാണ് എന്ന് നമ്മൾ അത്രയും നേരം സംശയിച്ച റോയി സത്യസന്ധനാണ് എന്ന് ഒരു നിമിഷം നമ്മൾ തിരിച്ചറിയുന്നു അതേസമയം പാവത്താനാണ് സത്യസന്ധനാണ് എന്ന് നമ്മൾ സംശയിച്ച വിഷ്ണു ആകട്ടെ ഒരു കൊടും കുറ്റവാളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ജെസ്സിയെ വിഷ്ണു കോഴിക്കോട്ടേക്ക് എത്തിച്ചതുപോലും ഒരു വലിയ അപകടത്തിലേക്കാണ് എന്ന് നമ്മളറിയുന്നു ആ അപകടത്തിൽ നിന്ന് ജെസ്സിയെ റോയി എന്ന അത്രയും നേരം നമ്മൾ വില്ലനാണ് എന്ന് സംശയിച്ച ആളാണ് പിന്നീട് രക്ഷിക്കുന്നത് ഇതൊരു സിനിമാ കഥയാണ് ഈ അടുത്തിറങ്ങിയ കപ്പേള എന്ന സിനിമ മനുഷ്യരെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചില മുൻവിധികളുണ്ടല്ലോ അതൊക്കെ എത്ര പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നൊരു കഥയാണ് പൊതുവേ മനുഷ്യരെ കുറിച്ച് നമ്മുടെ ചില ധാരണകൾ അങ്ങനെയാണ് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ചീത്ത മനുഷ്യർ അല്ലേ നമ്മൾക്ക് ഒരു ചീത്ത അനുഭവം തന്ന ഒരാൾ അയാളുടെ ഒരു നന്മയും പിന്നെ നമ്മൾ പരിഗണിക്കില്ല നമ്മൾ ഓർക്കാനേ ഇഷ്ടപ്പെടില്ല സത്യത്തിൽ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരുമാണോ ലോകത്തിലുള്ളത് അല്ല എന്ന് തോന്നുന്നു അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ശരിക്കുള്ള മനുഷ്യർ നമ്മളൊക്കെ അങ്ങനെയാണ് പിന്നെ നല്ലതിലേക്കാണോ ചീത്തയിലേക്കാണോ നമ്മൾ കൂടുതൽ ചായുന്നത് ആകൃഷ്ടരാകുന്നത് അതനുസരിച്ച് വിലയിരുത്താമെന്ന് മാത്രം കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് അങ്ങനെയല്ല കറുപ്പും വെളുപ്പും കൂടി കലർന്ന ഗ്രേ ആണ് യാഥാർത്ഥ്യം അതാണ് നല്ലതിൻ്റെയും ചീത്തയുടെയും ഇടയിലാണ് നമ്മളൊക്കെ ഉള്ളത് നല്ലതിലേക്കാണോ ചീത്തയിലേക്കാണോ കൂടുതൽ നമ്മൾ ആകൃഷ്ടരാകുന്നത് അതനുസരിച്ച് വിലയിരുത്താമെന്ന് മാത്രം അങ്ങനെ വിലയിരുത്തുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മളെങ്ങനെയാണ് ഇതിലേതിലേക്ക് ചായുന്നവരാണ് നമ്മുടെ മനസ്സിൽ കൂടുതലും വരുന്ന ചിന്ത നല്ലതാണോ ചീത്തയാണോ നമ്മുടെ പെരുമാറ്റം നമ്മുടെ ശീലങ്ങൾ നമ്മുടെ രീതികൾ അങ്ങനെയൊക്കെ വിലയിരുത്തേണ്ടത് മുഴുവനും നമ്മളെയാണ് കാരണം എന്താണെന്നറിയോ ഈ ലോകത്ത് നമ്മൾക്ക് ഏറ്റവും നന്നായി അറിയുന്നത് നമ്മളെയാണ് അല്ലേ മറ്റേതൊരു മനുഷ്യനെക്കാളും നമ്മൾക്ക് ഏറ്റവും നന്നായി അറിയുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട് എവരി വൺ ഈസ് ഓൺ പ്രീസ്റ്റ് ഓരോരുത്തരും അവനവൻ്റെ പുരോഹിതനാണ് പുറത്തുനിന്നൊരാളല്ല നമ്മുടെ ഉള്ളിൽ എഡിറ്റിംഗ് വർക്ക് നടത്തേണ്ടത് പിന്നെയോ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഒരാന്തരിക ശക്തിയാണ് അതാണ് അവനവനെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാൻ വൃത്തിയുള്ളതാക്കാൻ ഇന്നലെ ഉള്ളതിനേക്കാൾ നല്ല ഒരാളായി ഇന്നും നാളെയും മാറാൻ നമുക്കെത്ര കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം താങ്ക്